ദൈവ ജനമേ, ജി സി മീഡിയ വഴി നിങ്ങളുമായി വീണ്ടും സംസാരിക്കാൻ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. മാമോദീസ വഴി ഈ ശരീരവുമായി ഒട്ടിച്ചു ചേർക്കപ്പെട്ട ജനസമൂഹത്തെയാണ് ദൈവജനം എന്ന് നാം വിളിക്കുക. ഈ ദൈവജനമാണ് തിരുസഭയുടെ കീഴിൽ അണിനിരക്കുന്ന നാം ഓരോരുത്തരും. സമ്മതിദാന അവകാശമുള്ള ജനകീയ ജനാധിപത്യ പ്രക്രിയയിലുള്ള ഒരു രാജ്യത്തെ ജനതയല്ല ദൈവജനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ദൈവം രാജാവും നാം ഓരോരുത്തരും പ്രജകളുമായിട്ടുള്ള ഒരു ദൈവിക സംവിധാനത്തെയാണ് ദൈവരാജ്യം എന്ന് നാം വിശേഷിപ്പിക്കുക. നാം ഓരോരുത്തരും ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. ഇവിടെ ജനാധിപത്യമല്ല, ഇവിടെ ഡെമോക്രസിയല്ല, ഇവിടെ തിയോക്രസിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ജനമായ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് ദൈവജനത്തിൽ നിന്ന് ദൈവരാജ്യവും തിരുസഭയും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ക്രിസ്ത്യാനിറ്റി, നമുക്കറിയാം, ക്രിസ്ത്യാനിറ്റി ഒരു മതം എന്നതിനേക്കാൾ ക്രിസ്ത്യാനിറ്റി അതൊരു രക്ഷാമാർഗമാണ്. സകല മാനവകുലത്തിനും വേണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും നമുക്ക് മുമ്പ് കടന്നുപോയവർക്കും ഇനി ജനിക്കാനിരിക്കുന്ന മാനവകുലത്തിന് മുഴുവനും രക്ഷ പ്രദാനം ചെയ്യുന്ന ഒരു രക്ഷാമാർഗമാണ് ക്രിസ്ത്യാനിറ്റി. അതിലെ ഓരോ അംഗങ്ങളുമാണ് നാം ഓരോരുത്തരും. സഭ ഇന്ന് ലോകത്തിൻ്റെ കിരീടമാണ്. സഭ ഇന്ന് ലോകത്തിൻ്റെ മനസാക്ഷിയാണ്. നാം വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമ്മിലേക്ക് കടന്നു വരുന്ന കാണപ്പെടുന്ന അടയാളമാണ് കൂദാശി എന്ന്. ആ നിലയ്ക്ക് കാണപ്പെടാത്ത ക്രിസ്തുവിനെ നമുക്ക് ദൃശ്യവൽക്കരിക്കുന്ന കാണപ്പെടുന്ന അടയാളമാണ് തിരുസഭ. ഈ സഭയോടൊത്ത് ജീവിക്കാൻ, ഈ സഭയെ ശക്തിപ്പെടുത്താൻ, ഈ സഭയുടെ കാവൽപ്പടന്മാരാകാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാൻ മാത്രമറിയാവുന്ന സാധാരണക്കാരായ അൽമായര് ചോദിക്കുന്ന ഏതാനും ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ സമയം നിങ്ങളുടെ മുമ്പിൽ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. സാധാരണക്കാരൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് മാർപ്പാപ്പ ചെല്ലുന്ന കുർബാന നമുക്ക് ചെല്ലിക്കൂടാ? തികച്ചും സത്യമായൊരു ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഒരു കത്തോലിക്ക സഭയിൽ 24 സഭകൾ, അതിന് അവർക്ക് മറുപടി കിട്ടിയേ പറ്റുള്ളൂ? ഇതിന് മറുപടി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കൊച്ചുദാഹരണം പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്ന് ഒരു വിത്തോ ചെടിയോ ഞാൻ കേരളത്തിൽ കൊണ്ടുവന്ന് നടുന്നു എന്ന് കരുതുക. ഞാനത് കേരളത്തിൽ കൊണ്ടുവന്ന് നട്ടാൽ കേരളത്തിലെ മണ്ണിലാണ് നടുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് അത് സ്വീകരിക്കുന്നത്. കേരളത്തിൻ്റെ വെള്ളവും വളവും വലിച്ചെടുത്തിട്ടാണ് ആ ചെടി വളർന്നു വരുന്നത്. ഈ ചെടി ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നട്ടാലും ഈ ചെടിയിൽ നിന്നുണ്ടാകുന്ന ഫലം ഒന്നു തന്നെയായിരിക്കും. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വസ്തുത. അതാ നമുക്കറിയാം, പെന്തക്കുസ്ത തിരുനാളിൽ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച അപ്പസ്തോലന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോയി. നാനാഭാഗത്തേക്കും അവർ പോയപ്പോൾ കൊണ്ടുപോയ
വിത്തും ചെടിയും എന്തായിരുന്നു എന്ന് നമുക്കറിയാം. വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും വിത്തും ചെടിയുമായി അവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോയി. എന്നാൽ ഈ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള വിവിധങ്ങളായ സംസ്കാരങ്ങളുമായി ഇടപഴകിയാണ് ഈ വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും വിത്തും ചെടിയും അവരവിടെ നട്ടുപിടിപ്പിച്ചത്. ഞാൻ നമ്മുടെ ഭാരതസഭയിലേക്ക് വരാം. വിശുദ്ധനായ തോമാശ്ലീഹ ഭാരതത്തിൽ വരികയും ഭാരതത്തിൽ വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും ഈ വിത്തും ചെടിയും നട്ടുപിടിപ്പിച്ചത് ഭാരതത്തിന്റെ സംസ്കാരത്തിനനുസരിച്ച. അങ്ങനെ ഭാരതത്തിന്റെ സംസ്കാരത്തിനനുസരിച്ച് ഈ വിത്തും ചെടിയും വളർന്നു വന്നപ്പോൾ ഭാരതത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവ ഭാരതത്തിൽ വളർന്നത്. ആ ദേവാലയത്തിന്റെ ഘടന, ആചാര അനുഷ്ഠാനങ്ങളുടെ വ്യക്തത, ആരാധനാ രീതികളിലുള്ള രൂപീകരണം, ഇതെല്ലാം ആ രാജ്യത്തിന്റെ സംസ്കാരവുമായി ചേർന്നാണ് ഉടലെടുത്തത്. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിന്റെ സംസ്കാരത്തിനനുസരിച്ച ഒരു ആരാധനാ രീതി രൂപപ്പെട്ടു. ഇതിനെയാണ് നമ്മള് റീത്തുകൾ എന്ന് പറഞ്ഞ നമ്മള് വേർതിരിച്ച് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കാം, അങ്ങനെയെങ്കിൽ ലത്തീൻ സഭകളിൽ വേറെ രീതിയിലുള്ള കുർബാനയാണല്ലോ ചെല്ലുന്നത്, ജനാഭിമുഖ കുർബാനയാണല്ലോ ചെല്ലുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അതായത് 1200s പാശ്ചാത്യ സഭയിൽ നിന്നുള്ള മിഷണറിമാരും പുരോഹിതന്മാരും പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി കേരളത്തിൽ വരികയും കേരളത്തിൽ അവരുടെ പാശ്ചാത്യ സഭയുടെ, അതായത് ലത്തീൻ സഭയുടെ രീതിയിലുള്ള ദേവാലയങ്ങളും റീത്തുകളും ഈ കേരളത്തിൽ രൂപപ്പെട്ട് അവർ രൂപീകരിച്ചതാണ് ലത്തീൻ രീതിയിലുള്ള കുർബാനക്രമം. അപ്പോൾ അവരുടെ കുർബാനക്രമം തികച്ചും മാർപ്പാപ്പ ചെല്ലുന്ന രീതിയിൽ തന്നെയാണ്. എന്നാൽ സീറോ മലബാർ സഭയ്ക്ക് അവർക്ക് അവരുടേതായ രീതിയിലുള്ള കുർബാനക്രമമുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. നമുക്ക് മറ്റൊരു രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിലോ ഉള്ള ആരാധനാ രീതികളുമായിട്ട് നമുക്ക് യോജിച്ചു പോകേണ്ട കാര്യമില്ല. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ സംസ്കാരം മാത്രമേ ഉൾക്കൊള്ളാവുള്ളൂ, കൾച്ചർ മാത്രമേ നമ്മൾ എവിടെ ചെന്നാലും സ്വീകരിക്കാവുള്ളൂ. അവിടെയുള്ള മറ്റു മതങ്ങളുമായി അനുരൂപപ്പെടാനോ മറ്റു മതങ്ങളിലെ ആരാധനാ രീതികളിൽ നമ്മളുടെ ആരാധനാ ക്രമങ്ങളിലേക്ക് ആരാധനാ രീതികളിലേക്ക് വരാൻ സാധ്യമല്ല. നമുക്കറിയാം അഭിവന്ദ്യനായ പാറേക്കാട്ടിൽ പിതാവിന്റെ കാലഘട്ടത്തിൽ ഒരു ഭാരതീയ പൂജ എന്ന ഒരു കുർബാനക്രമം കൊണ്ടുവരികയും അത് ചില സ്ഥലങ്ങളിലെല്ലാം ചെല്ലാനുള്ള അനുമതി കൊടുക്കുകയും അതേക്കുറിച്ച് വത്തിക്കാൻ പഠിക്കുകയും ചെയ്തപ്പോൾ അതിൽ കണ്ടെത്തിയത് ഈ ഭാരതീയ പൂജയിൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടന്നു വന്നിരിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അത് പിന്നീട് നടപ്പിൽ വരുത്താൻ അത് നിർത്തിക്കളഞ്ഞത്. നമുക്കതറിയാം. അപ്പൊ ഏതാണ്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ്, എന്തുകൊണ്ടാണ് മാർപ്പാപ്പ ചെല്ലുന്ന കുർബാന നമുക്ക് ചെല്ലാൻ പറ്റാത്തത്. നമുക്ക് തനതായ വ്യക്തിത്വവും തനതായ ആരാധനാ രീതികളും ഉണ്ടെങ്കിൽ സീറോ മലബാർ സഭ അത് അനുശാസിക്കുന്ന രീതിയിലുള്ള കുർബാന മാത്രമേ, ആരാധനാ ക്രമങ്ങൾ മാത്രമേ, ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമേ, വേഷവിധാനങ്ങൾ മാത്രമേ നമുക്ക് സ്വീകരിക്കാനാകൂ എന്നതാണ് അതിന്റെ വസ്തുത. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ വരാം. നമ്മള് വികാരി എന്ന വാക്കിന്റെ അർത്ഥം നടത്തിപ്പുകാരൻ, പ്രതിനിധി എന്നൊക്കെയാണ്. ഒരിക്കലും ഒരു വികാരി ഇടവക സമൂഹത്തിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന പാവയല്ല. ഇടവക വികാരി എന്ന് പറയുന്നത്
ആ രൂപതയിലെ മെത്രാന്റെ നടത്തിപ്പുകാരനാ. മെത്രാൻ എന്ത് പറയുന്നുവോ, മെത്രാൻ എന്ത് അനുശാസിക്കുന്ന, എന്ത് തീരുമാനമെടുക്കുന്നുവോ, അത് മെത്രാന് വേണ്ടി ഇടവകയിൽ നടപ്പാക്കാൻ ചുമതലപ്പെട്ടവനാണ് വികാരി. അപ്പോൾ ചോദിക്കും, മെത്രാനോ? മെത്രാൻ സംഘത്തിന്റെ വികാരിയാണ്, രൂപതാ മെത്രാന്റെ വികാരിയാണ് ഇടവക വൈദികൻ. മെത്രാൻ സംഘത്തിന്റെ വികാരിയാണ് രൂപതാ മെത്രാൻ. രൂപതാ മെത്രാന്റെ ഉത്തരവാദിത്വം മെത്രാൻ സമിതി അല്ലെങ്കിൽ സിനഡ് എടുത്ത തീരുമാനം ആ രൂപതയിൽ നടപ്പാക്കുക എന്നുള്ളതാണ്. അതിൽ കവിഞ്ഞ് മെത്രാൻ ഒരു തീരുമാനമെടുക്കേണ്ട കാര്യമില്ല. മെത്രാൻ സമിതി എന്ത് തീരുമാനിച്ചോ അത് ആ രൂപതയിൽ നടപ്പാക്കുക. എന്റെ ഇടവക വൈദികർ അനുസരിക്കുന്നില്ല, എന്റെ ഇടവക വൈദികർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവര് നിരാഹാരം കിടക്കുന്നു, അവര് സമരം ചെയ്യുന്നു, അവരെന്നെ മുൾമുനയിൽ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക വൈദികരോട് ചേരുന്നതല്ല മെത്രാന്റെ ഉത്തരവാദിത്വം. മെത്രാൻ അങ്ങനെ നടപ്പാക്കുവാൻ സാധ്യമല്ല എങ്കിൽ അത് മെത്രാൻ സമിതിയെ അറിയിക്കണം. അപ്പൊ മെത്രാൻ സമിതിയാണ് ഒരു ആരാധനാ രീതിയെ കുറിച്ചുള്ള, ഒരു കുർബാനക്രമത്തെ കുറിച്ചുള്ള ആധികാരികമായി സംസാരിക്കാനും തീരുമാനമെടുക്കുവാനുമുള്ള പവറുള്ളത്. വിശുദ്ധ കുർബാനയുടെ കസ്റ്റോഡിയൻ അത് മെത്രാൻ സമിതിയാണ്. മെത്രാൻ സമിതി തീരുമാനിക്കും, അത് ഇടവക വൈദികര് നടപ്പിലാക്കണം. കുർബാനക്രമത്തെ കുറിച്ച് തീരുമാനമെടുക്കാൻ ഇടവക വികാരിമാരോടും ഇടവക സമൂഹത്തോടും മെത്രാൻ സമിതിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ അവർക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മെത്രാൻ സമിതി തീരുമാനമെടുത്താൽ അത് അനുസരിക്കുക എന്നുള്ളത് തികച്ചും നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഈ മെത്രാൻ സമിതി മാർപ്പാപ്പയുടെ വികാരിയാണ്. മാർപ്പാപ്പ പറയുന്നതനുസരിച്ച് വേണം മെത്രാൻ സമിതി തീരുമാനങ്ങൾ എടുക്കാൻ. സ്വതന്ത്ര സഭകളുള്ള 24 സ്വതന്ത്ര സഭകൾ ഉള്ള ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാൻ സമിതി തീരുമാനമെടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും അതിൽ മാറ്റം വരുത്താനും മാർപ്പാപ്പയ്ക്ക് അവകാശമുണ്ട്. മാർപ്പാപ്പയുടെ വികാരിയാണ് മെത്രാൻ സമിതി അല്ലെങ്കിൽ സിനഡ്. അപ്പോൾ മാർപ്പാപ്പയോ? മാർപ്പാപ്പ ക്രിസ്തുവിന്റെ വികാരിയാണ്. ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്ന സഭ, സഭയ്ക്കൊരിക്കലും ഒരു കാലത്തും തെറ്റുവരില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ സഭയുടെ അടിസ്ഥാന പില്ലർ എന്ന് പറയുന്നത് അനുസരണമാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ അനുസരണക്കേട് മൂലമാണ് ഈ ലോകം വീണതെങ്കിൽ ഒരു മനുഷ്യന്റെ അനുസരണം മൂലമാണ് ഈ ലോകം ഇന്ന് വാണുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അനുസരണം ആണ് സഭയുടെ മൂലക്കല്ല്. നമുക്കറിയാം, 2000 വർഷമായിട്ട് 266-ാമത്തെ മാർപ്പാപ്പയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്നുണ്ടെങ്കിൽ അനുസരണം എന്ന അടിസ്ഥാന ശിലയിൽ തന്നെയാണ് ഈ സഭ നിൽക്കുന്നത് എന്ന കാര്യം ഓർമ്മയിലിരിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്.